നോമ്പുകാരൻ്റെ ഓരോ ചലനവും ഇബാദത്താണ്. ക്ഷീണം വന്നുകൊണ്ട് നോമ്പുകാരൻ ഒന്ന് തൂങ്ങി ഉറങ്ങിപ്പോയാൽ പോലും ആ ഉറക്കം നൗമു സ്വാഇമി ഇബാദ എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തിനധികം നോമ്പുകാരൻ ഭക്ഷണം കഴിക്കാതെ സംസാരിക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ, വായ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ പൂട്ടിവെച്ച് പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധത്തിന് പോലും അത്യബു മിൻ ദീഹിൽ മിസ്ക്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അല്ലാഹുവിൻ്റെ ദർബാറിൽ കസ്തൂരിയേക്കാൾ വാസനയാണതിന് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി വിശ്വാസികളൊക്കെ തന്നെ സ്വർഗലോകത്തെ ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗം വേണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മുഅ്മിനീങ്ങൾ വിശിഷ്യ പുണ്യ റമദാനിൽ. അല്ലേ, റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ മാത്രമല്ല, രണ്ടാമത്തെ പത്തിൽ മാത്രമല്ല, റമദാൻ മാസത്തിൻ്റെ എ ടു സെഡ് വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു ദുആ പഠിപ്പിച്ചു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദുആ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന. അല്ലാഹുവേ, പടച്ചവനെ, നീ മാത്രമാണ് ഇലാഹുള്ളത്, മറ്റൊന്നിനും ഇലാഹാകാനുള്ള യോഗ്യതയില്ല. നിനക്ക് മാത്രമാണ് ആരാധനകൾ അർപ്പിക്കാൻ യോഗ്യമായിട്ടുള്ളത് റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തേട്ടം നിന്നോട് തേടാനുണ്ട്. ആ തേട്ടം മറ്റൊന്നുമല്ല, അസ്അലുകൽ ജന്ന, സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ റബ്ബേ. റമദാനിൻ്റെ 30 ദിനരാത്രങ്ങളിലും വിശ്വാസികളായ ഉമ്മത്തീങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രസക്തമായ ദുആയാണ് ഈ ദുആ എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾ ഒന്നടങ്കം റമദാനിലും അല്ലാത്തപ്പോഴും പടച്ച തമ്പുരാനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗം നൽകണമേ റബ്ബേ. സ്വർഗത്തിന് അങ്ങോട്ട് ആശിക്കുകയാണ് മുഅ്മിനീങ്ങൾ, അല്ലേ? എന്നാൽ റമദാനിലെ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നോമ്പുകാരെ ഇങ്ങോട്ട് ആശിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റമദാൻ സമാഗതമായാൽ അല്ലാഹുവിൻ്റെ സ്വർഗലോകം അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ. മുഹമ്മദ് നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് സ്വർഗത്തിൻ്റെ ദുആ? സ്വർഗത്തിൻ്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദ ശഹ്രി മിൻ ഇബാദിക സുഖാനാ. അല്ലാഹുവേ, റമദാനിൽ കടന്നു വന്നിട്ടുള്ള സാധുക്കളായ നോമ്പുകാരായ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളില്ലേ, ആ മുഅ്മിനീങ്ങൾക്ക് ഞാനാകുന്ന സ്വർഗത്തിൽ താമസിക്കാൻ അനുവാദം കൊടുക്കണമേ റബ്ബേ എന്ന് സ്വർഗം നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നോമ്പുകാർ. തീർന്നില്ല, തീർന്നില്ല. സ്വർഗീയ സുന്ദരികളായ ഹൂറികൾ, സ്വർഗീയ അപ്സരസുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതും ഈ ദുആ തന്നെയാണ്. ഏതാണ് ആ ദുആ? اللهم اجعل لنا في هذا الشهر من عبادك ازواجا. അല്ലാഹുവേ, റമദാനിലെ നോമ്പുകാരായ, റമദാനിലെ ഖുർആൻ ഓത്തുകാരായ, റമദാനിലെ ദീൻ കേൾക്കുന്നവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സ്വർഗത്തിലെ ഞങ്ങൾക്ക് ഇണയാക്കി നൽകണമേ റബ്ബേ എന്ന് സ്വർഗീയ അബ്സരസുകൾ ദുആ ചെയ്യുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തിനധികം നോമ്പുകാർക്ക് പ്രൈവറ്റായൊരു ഡോർ സ്വർഗലോകത്തുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോർ ഓഫ് റയ്യാൻ, റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിനൊരു കവാടമുണ്ട്. സ്വർഗത്തിന് 8 കവാടമുണ്ടെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവാടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു കവാടമാണ് ബാബു റയ്യാൻ, റയ്യാൻ എന്ന് പറയുന്ന കവാടം. ആ കവാടത്തിലൂടെ കടന്നു പോകുന്നത് ആരെന്നറിയോ? ഒരുപാട് ഒരുപാട് ഖുർആൻ ഓത്തുകാർക്കല്ല,
ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച ആളുകൾക്കതിൽ അഡ്മിഷൻ ഇല്ല. അതിൽ കയറിപ്പോകുന്നത് 10,000 ഹജ്ജ് ചെയ്ത ആൾക്കും കയറിപ്പോകാൻ നിർവാഹമില്ല. അതിലൂടെ കയറിപ്പോകാൻ പടച്ച തമ്പുരാൻ അനുവാദം കൊടുക്കുന്നത് ഒരു വിഭാഗമാണ്. അത് നോമ്പുകാരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോമ്പുകാരൻ്റെ ശ്രേഷ്ഠത കേട്ടില്ലേ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമ്മുടെ കൽബിലേക്ക് കയറേണ്ട ഹദീസുകളാണിതൊക്കെ. നോമ്പുകാരായ വിശ്വാസികളായ സ്വായിമീങ്ങളായ ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യ നബി പറയാൻ മറന്നുപോയില്ല, ഒരു വിശ്വാസി നോമ്പുകാരനായാൽ അല്ലാഹുവിൻ്റെ കൊടാന 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 കോടിക്കണക്കിന് മാലാഖമാർ അല്ലാഹുവിനോട് പാപം പൊറുത്തു കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോമ്പുകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സ്പെഷ്യൽ മലക്കുകൾ. മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നൽ മലായികത്ത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിയും വലൈല. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, രാവും പകലും നോമ്പിലായിരിക്കെ മാത്രമല്ല സോദര, നോമ്പിലായിരിക്കെ മാത്രമല്ല പെങ്ങളെ ഉമ്മമാരെ, നോമ്പെടുത്ത വിശ്വാസി രാത്രിയിൽ കിടന്നുറങ്ങിയാൽ പോലും അല്ലാഹുവിൻ്റെ മാലാഖമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെന്ന് പറഞ്ഞു, മുൻഗാമികളായ സമൂഹത്തിന് എത്ര ധൈര്യമുള്ള നോമ്പായിരുന്നു ഉണ്ടായിരുന്നത്. മുൻഗാമികൾക്ക് നമ്മളെപ്പോലെ ചുരുങ്ങിയ മണിക്കൂറുകളല്ല, ചുരുങ്ങിയ നിമിഷങ്ങളല്ല നോമ്പുള്ളത്, അത്താഴമില്ലാത്ത നോമ്പാണ് മുൻഗാമികളുടെ നോമ്പ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴമില്ലാതെ മണിക്കൂറുകളോളം നാം പിടിച്ചിരിക്കുന്ന നോമ്പിനേക്കാൾ എത്രയോ മണിക്കൂറുകളപ്പുറമുള്ള നോമ്പെടുത്ത മുൻഗാമികൾ, ഗതകാല സമൂഹത്തിലെ പ്രവാചകന്മാരുടെ ഉമ്മത്തിങ്ങൾ, അവർക്കൊന്നും കൊടുക്കാത്ത മഹാത്മ്യമാണ് നോമ്പെടുത്താൽ ആ വിശ്വാസികൾക്ക് വേണ്ടി ആ പകലുകൾ ഭേദമെന്നെ മാലാഖമാർ ദുആ ചെയ്യുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വിഷയകമായി ഖുർആനും പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ വിശ്വാസി വിശ്വാസിനികൾക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ മാലാഖമാർ ദുആ ചെയ്യുമെന്ന വിഷയം ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. വിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ മാലാഖമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴുമെന്ന് ഖുർആൻ. വല്ലദീന യഹ്മിലൂനൽ അർശ്, അല്ലാഹുവിൻ്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മാലാഖമാർ, കോടിക്കണക്കിന് മലക്കുകൾ, വമൻ ഹൗല, അർശിൻ്റെ ചുറ്റുഭാഗത്തുള്ള കൊടാന കോടി മാലാഖമാർ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബി, അവർ വേണ്ടതുപോലെ പടച്ച തമ്പുരാനെ വിശ്വസിച്ച മാലാഖമാരാണ്. ഏതേത് നേരത്തും ക്ഷീണമില്ലാതെ, അലസതയില്ലാതെ, മടിയില്ലാതെ, ഉറക്കില്ലാതെ, ഊണില്ലാതെ ഏതേത് നേരത്തും തസ്ബീഹ് ചൊല്ലുന്ന മാലാഖമാരാണ്.
ഈ മലാഖമാർക്കൊരു പണിയുണ്ട്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. ഈ മാലാഖമാർക്കൊരു പണിയുണ്ട്. എന്താണ് അവരുടെ പണിയെന്നറിയോ? ഖുർആൻ പറഞ്ഞു തരികയാണ്, അവർ ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചോദിക്കും, പാപം പൊറുക്കണേ റബ്ബേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് ഖുർആൻ. പാപം പൊറുത്തു കൊടുക്കണേ റബ്ബേ എന്ന് മാലാഖമാർ ചോദിച്ചു കൊണ്ടിരിക്കും ഒരു വിഭാഗം ആളുകൾക്ക്. ആർക്കാണത്? ല്ലദീന ആമനു, ഈമാനുള്ള വിശ്വാസികൾക്ക്, കൽബിൽ ഈമാനിൻ്റെ വോൾട്ടേജുള്ള വിഭാഗത്തിന് പുറത്തു കൊടുക്കണേ റബ്ബേ, അവർ സാധുക്കളായ മുഅ്മിനീങ്ങളാണ് റബ്ബേ. നിന്റെ വിജ്ഞാനം, നിന്റെ ഇൽമ്, നിന്റെ റഹ്മത്ത്, നിന്റെ കരുണ എല്ലാറ്റിലും വിശാലമായി പരന്ന് കിടക്കുകയാണ്, വിശാലമായിരിക്കുകയാണല്ലോ റബ്ബേ. അതുകൊണ്ട് ആ സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക. അവർ തെറ്റ് ചെയ്യുന്നവരാണ്, സമ്മതിച്ചു. മാലാഖമാർ പറയാ, തെറ്റ് ചെയ്യാത്തവരെല്ലാം മുഅ്മിനീങ്ങൾ, തെറ്റുകൾ സംഭവിച്ചു പോകും അവർക്ക്, നന്മയും തിന്മയും കൂടി കലർന്ന പ്രകൃതമാണ് അവർക്ക്, തെറ്റുകൾ ഒട്ടേറെ സംഭവിച്ചു പോകും. എന്നാൽ അവർ പടച്ച തമ്പുരാനോട് റബ്ബേ, അപരാധം സംഭവിച്ചു പോയി തമ്പുരാനേ, അരുതായ്മ വന്നു പോയി റബ്ബേ, മാപ്പാക്കേണമേ അല്ലാ എന്ന തൗബ റമദാനിലും നോമ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നീ പൊറുത്തു കൊടുക്കേണമേ റബ്ബേ, അവർ നിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരാണ്. തെറ്റുകൾ സംഭവിച്ചു, സമ്മതിച്ചു, പടച്ചവനെ ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് തേടിയിട്ട് നല്ല വഴിയിൽ പ്രവേശിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത്തരം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ മാലാഖമാർ പാപമോചനത്തിന് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു അക്കൂട്ടത്തിൽ പെടാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉറക്കെ പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആകൾക്ക് ആമീൻ പറയൽ സുന്നത്താണ്. ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലി നൽകാമെന്ന് പറഞ്ഞ പുണ്യ നേരമാണ് ഈ നേരം. അല്ലാഹു നമ്മളെ കബൂൾ ചെയ്യട്ടെ. നാല് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ, ഖുർആൻ അടക്കമുള്ള കിതാബുകൾ, ഖുർആൻ മാത്രമാണ് നമ്മുടെ കരങ്ങളിൽ പാരായണം ചെയ്യാൻ നമ്മുടെ കൈകളിലുള്ളൂ, അല്ലേ? ഖുർആൻ ഖത്തം തീർക്കുന്നവരാണ് നോമ്പിൽ നമ്മൾ. തൗറാത്ത് നമ്മൾ വായിച്ചിട്ടില്ല, ഇഞ്ചീൽ നമ്മൾ വായിച്ചിട്ടില്ല, സബൂർ നമ്മൾ വായിച്ചിട്ടില്ല. ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനും ഖത്തം ഓതിയ കൂലി അല്ലാഹു നൽകാമെന്ന് പറഞ്ഞ വളരെ പെർഫെക്റ്റായ ഇബാദത്താണ് ആമീൻ പറച്ചില്ലെന്ന് ഇമാമുമാർ പറയുന്നു. ആമീൻ പറയൽ വലിയ അമല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ മാലാഖമാരിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ കൊണ്ട് അല്ലാഹു ദുആ ചെയ്യിപ്പിക്കും ആർക്ക് വേണ്ടി? ആമീൻ പറയുന്ന വിശ്വാസികളായ, വിശ്വാസിനികളായ ഉപ്പമാർ ഉമ്മമാർക്ക് വേണ്ടി അല്ലാഹു മാലാഖമാരെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുമെന്നാണ് ഹദീത്തുകൾ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലാഖമാർ നോമ്പുകാരന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും ഏത് നേരത്തും. നോമ്പുകാരൻ്റെ മഹാത്മ്യം എന്ന് നോക്കിൻ, അല്ലേ? നോമ്പുകാരൻ്റെ മഹത്വം, നമ്മുടെയൊക്കെ മഹത്വം എന്ന് ആലോചിക്കിൻ. അല്ലാഹു നമുക്ക് അക്കൂട്ടത്തിൽ പെടാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് മാത്രമല്ല നോമ്പുകാരായി അല്ലാഹുവിൻ്റെ വഴിയിൽ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് പുണ്യമായ റമദാനിൻ്റെ രാത്രിയിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, അവരുടെ പേരൻസുകൾക്ക്, മാതാപിതാക്കൾക്ക് കൂടെ പൊറുത്തു കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ എന്ന് മാലാഖമാർ ദുആ ചെയ്യുമെന്ന് പറയുന്നത് ഖുർആനാണ്. അവരുടെ ഭാര്യമാർക്ക് പൊറത്തു കൊടുക്കണേ റബ്ബേ എന്ന് മാലാഖമാർ ദുആ ചെയ്യും. മക്കൾക്ക് പൊറുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് ഖുർആൻ. റബ്ബനാ വദ്ഖിൽഹും ജന്നാതി അദ്നിൽ ലതീ വഅതഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. മാലാഖമാരുടെ ദുആ
ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ എന്ന് മാത്രമല്ല, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൽ ലതീ വഅതഹും, നിന്നെ സൂക്ഷിച്ച് ജീവിച്ചാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർഗലോകമുണ്ടല്ലോ, സ്വർഗത്തിൻ്റെ ആനന്ദമുണ്ടല്ലോ, ആ സ്വർഗലോകം ഈ മനുഷ്യൻ്റെ മാതാപിതാക്കൾക്ക് കൂടെ കൊടുത്തു കൊള്ളണമേ റബ്ബേ എന്ന് മാലാഖമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ, വഅസ്വാജിഹിം ഭാര്യമാർ, ഇണ ഭാര്യയുടെ ഭർത്താവിന്, ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് കൂടെ പുറത്തു കൊടുക്കണേ എന്ന് മാലാഖമാർ സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ദുരിയാത്തിഹി മക്കളെയും, അപ്പൊ നോമ്പുകാരായി അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പാപം പൊറുക്കാൻ വേണ്ടി മാലാഖമാർ ഏതേത് നേരത്തും ദുആ ചെയ്തുകൊണ്ടിരിക്കും, അല്ലാഹുവേ നോമ്പുകാരായ ഇബാദത്തുകാരായ നിന്റെ മാർഗത്തിൽ തെറ്റാതെ പിടിച്ചു നിൽക്കുന്ന, നീ പറഞ്ഞതുപോലെ അന്നപാനീയങ്ങളും സുഖാനുഭൂതികളും ഒഴിവാക്കി നിൽക്കുന്ന ഈ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിൻ്റെ ഫാമിലിയടക്കം നീ സ്വർഗലോകം കൊടുക്കേണമേ അല്ലാ എന്ന് മാലാഖമാരുടെ പ്രാർത്ഥനയാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവേ ഈ ദുആയിൽ പെടാൻ സാധുക്കളായി നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ദുആയിൻ്റെ കട്ടി എന്താണെന്നറിയോ, നമ്മളെപ്പോലെ ലോ ക്ലാസ് പാർട്ടിയാണോ ദുആ എടുക്കുന്നത്? നമ്മളെപ്പോലെ ദുആ ചെയ്യുന്നതൊന്നും അതിനുവേണ്ടിയുള്ള ശ്രമം മറ്റൊന്നും അല്ലേ? അതേപോലുള്ള എതിർ ഓപ്പോസിറ്റ് ദിശയിൽ ഉള്ള ആളുകളാണോ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിൻ്റെ മാലാഖമാരാ ഈ ആയത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് മഹാനായ കുർത്തുബീതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുന യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദ്ധരണി, ഇന്ന മലക്കൻ വാഹിദൻ ലൗ സഅലല്ലാഹ ഐ യഗ്ഫിറ ലി ജമീഇൽ മുഅ്മിനീന ലഗ്ഫറ ലഹും. എന്തിനാ കോടിക്കണക്കിന് മാലാഖമാർ, എന്തിനാ ലക്ഷക്കണക്കിന് മലക്കുകൾ? ഒരു മലക്ക് മതിയല്ലോ, ഒരു മലക്ക് മതിയല്ലോ. അന്ന മലക്കൻ വാഹിദൻ, ഒരു മലക്ക് ദുആ ചെയ്താൽ മതിയല്ലോ. സലല്ലാഹ അയ്യഗ്ഫിറ ലിജമീഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള സകലമാന മുഅ്മിനീങ്ങൾക്കും പാപം പൊറുക്കണേ റബ്ബേ എന്ന് കോടിക്കണക്കിന് മലക്ക് വേണ്ട, ആയിരം വേണ്ട, നൂറ് വേണ്ട, ഒരു മലക്ക് ദുആ ചെയ്താൽ പോലും ലഗ്ഫറ ലഹും, ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്. കൈഫ വ ജമീഉൽ മലായിക വ ഹമലതുൽ അർശ് യസ്തഗ്ഫിറൂന ലിൽ മുഅ്മിനീൻ, പിന്നെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഈ കോടിക്കണക്കിന് മുഅ്മിനീ മലക്കുകൾ ദുആ ചെയ്താൽ പുറത്തു തരാതിരിക്കുക? അപ്പോൾ നോമ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും പ്രസക്തമായ നേട്ടമാണ്, അനുഗ്രഹമാണ്, നിഅമത്താണ് എന്ത്? മുൻഗാമികൾക്ക് കൊടുക്കാത്ത നോമ്പുകാരൻ്റെ ശ്രേഷ്ഠതയാണ് എന്ത്? ഈ ഉമ്മത്തിൽ നോമ്പുകാരായ വിശ്വാസികളായ നമുക്ക് വേണ്ടി കോടിക്കണക്കിന് മാലാഖമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്? നോമ്പുകാർക്ക് അല്ലാഹു ഇത്തരം ശ്രേഷ്ഠതകളൊക്കെ തന്നെ വാരിക്കോരി വിതരണം ചെയ്യുകയാണ് അല്ലേ? ഈ നോമ്പുകാരൻ്റെ ശ്രേഷ്ഠത സ്വീകരിക്കുന്നതിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കോട്ടുവായ്ക്ക് വന്നു തുടങ്ങി, വന്നിരുന്ന ആ ചാർജ് അങ്ങോട്ട് തീർന്നു, ചാർജ് അങ്ങോട്ട് കുറഞ്ഞു. ഞാൻ വിചാരിച്ച എന്നെ വിഴുങ്ങാൻ വന്നെയെന്നാണ്. ഇടത് കൈയിൻ്റെ പിൻഭാഗത്തുണ്ടൊന്നും ഇല്ലേ? അങ്ങനെയല്ലേ പരമാവധി. എന്താണ് മുഹമ്മദ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൂടെ മസല പഠിക്കുക, ക്ലാസ്സാണല്ലോ ഇത്, ഇത് മൈതാന വഴതല്ലല്ലോ അല്ലേ? എന്താ പറഞ്ഞത്? തുമ്മുക എന്ന് പറയുന്നത് അത് മിനല്ലാഹി അസ് വജല്ല, അള്ളാഹുവിൻ്റെ വലിയൊരു നഅമത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു. എന്ത് തുമ്മുക എന്ന് പറഞ്ഞ്? അള്ളാഹിൻ്റെ വലിയ നഅമത്താണ്. അതെന്തെങ്കിലും തുണിക്കഷ്ണം മൂക്കിലിട്ട് തിരികിയിട്ടുള്ള ആ തുമ്മലല്ല, ഉണ്ടാക്കിയുള്ള തുമ്മലല്ല, സ്വമേധയാ ഇടയ്ക്കൊരു തുമ്മലുണ്ടാകും, അത് വലിയ നഅമത്താണ്. ഒരുപാട് രോഗങ്ങൾ അതിലൂടെ തെറിച്ചു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്.
ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ചലനം പോലും നിന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് തുമ്മിയാൽ ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറഞ്ഞു. അല്ലാതെ ഊണിലും ഉറക്കിലും നോമ്പിലും നോമ്പല്ലാത്തപ്പോഴും തറാവീഹും ഇടത്താഴൊന്നും നമ്മുടെ കൽബ് നിൽക്കില്ല, ഹാർട്ട് നിൽക്കില്ല. തുമ്മാൻ വേണ്ടി മേലേക്കെടുക്കുന്ന ശ്വാസത്തിൽ ഒരു മൈക്രോ സെക്കൻഡ് നേരം ഒരു മരണം സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം. അതിലൂടെ ഒരുപാട് രോഗാണുക്കൾ പുറത്തു പോകുന്നു. ആ വലിയ ഞാമത്ത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മുമ്മിനിൻ്റെ നാവിലൂടെ വരും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഏറ്റവും കൂലി കിട്ടുന്ന വാക്കതാണ്, ഏറ്റവും കൂലി കിട്ടുന്ന വാക്ക്. തുമ്മിയാൽ അൽഹംദുലില്ല പറയണം. ഏത് ഹംദാണ് പറയേണ്ടത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പടച്ചോനെ, ഇതിൽ മാത്രമല്ല, ഏതേത് നേരത്തും നിനക്ക് തന്നെയാണ് സർവസ്തുതിയും തമ്പുരാനെ. അള്ളാഹൻ്റെ വലിയ നിഅമത്ത. എന്നാൽ കോട്ടുവാ വരുന്നതോ അതോ അത് പിശാചിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിലാണെങ്കിൽ പോലും പരമാവധി കോട്ടുവാ വരുന്നത് കടിച്ചമർത്തി പിടിക്കണമെന്ന, പരമാവധി വോളിയം തുറന്നുവിടല്ല. ഇപ്പോൾ പൊട്ടാമസ് വിളിക്കുന്നല്ലോ, വിളിക്കാനൊന്നും പാടില്ല. എനിക്കൊരു മര്യാദ, പരമാവധി പിടിച്ചിട്ട് കിട്ടൂല എന്ന് കണ്ടാൽ ഇടത് കൈ കൊണ്ട് നിങ്ങൾ ആ വായന അടച്ചു വെക്കണം. കാരണം ഫ ഇന്ന ശൈത്വാന യദ്ഖുലുഹു, നിങ്ങൾ വായ കൊണ്ട് കോട്ടുവായിൽ നിങ്ങൾ വായ കൊണ്ട് കൈ കൊണ്ട് വായെ അടച്ചു പിടിച്ചില്ലെങ്കിൽ ഫ ഇന്ന ശൈത്വാന യദ്ഖുലുഹു, പിശാജ് നിങ്ങളുടെ ഉള്ളിൽ കയറുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാജ് ഉള്ളിൽ കയറിയാൽ പിന്നെ നമ്മൾ പിശാജാവും. പിശാജാകുമെന്ന് പറഞ്ഞാൽ കോലം എങ്ങനെയൊക്കെ ഉണ്ടാകും, പ്രവർത്തനം പിശാജിൻ്റെ പ്രവർത്തനമാകും. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. പറഞ്ഞു പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പുകാരിൽ രണ്ട് വിഭാഗം നോമ്പുകാരുണ്ട്. ഒരു വിഭാഗം നോമ്പുകാർ അവർ നോമ്പുള്ള നോമ്പുകാരാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം നോമ്പില്ലാത്ത നോമ്പുകാരാണ്. ഒന്നാമത്തെ വിഭാഗം നോമ്പുള്ള നോമ്പുകാരാണ് ഒന്നാമത്തെ വിഭാഗം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഭാഗം ഏതാ? നോമ്പില്ലാത്ത നോമ്പുകാർ. ഇതെന്താ അതിൻ്റെ വ്യത്യാസം? നോമ്പുള്ള നോമ്പുകാരെന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് നോമ്പുകാരാ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ നോമ്പിലാണ്. അന്നപാനീയങ്ങളും സുഖാനുഭൂതികളും എല്ലാം പടച്ചവന് വേണ്ടി വെടിഞ്ഞൊഴിവാക്കി സുബഹിൻ്റെ എത്രയോ നേരത്തെ തലേന്ന് രാവിൽ തന്നെ നെയ്യത്ത് വച്ചു. നോമ്പുകാരായി പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ മഗ്‌രിബിൻ്റെ ബാങ്കോടെ നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പിൻ്റെ നിയമങ്ങൾ പാലിച്ചു നോമ്പനുഷ്ഠിച്ച ആളുകളാണ് അവർ. ഈ ലോകത്ത് നോമ്പുകാരാണ്. അല്ലാഹുവിൻ്റെ മുന്നിലും അവർ നോമ്പുകാരാണ്. അവർ സ്വഇമീങ്ങളാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഭാഗമോ നോമ്പില്ലാത്ത നോമ്പുകാർ. അതാണ് നമ്മുടെ ശീർഷകം, നോമ്പില്ലാത്ത നോമ്പുകാർ. അവർ എങ്ങനെയാണ് അവരുടെ പ്രത്യേകത? അവർ നോമ്പുകാരാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ അന്നപാനീയങ്ങളും സുഖാനുഭൂതികളും ഒക്കെ തന്നെ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒഴിവാക്കി. നല്ല നെയ്യത്താണ് ഉണ്ടായിരുന്നത്. തലേന്ന് തന്നെ തറാവീഹ് കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചൊല്ലിത്തന്ന നെയ്യത്തിൻ്റെ പുറമെ അഞ്ചും ആറും വട്ടം നെയ്യത്ത് വെച്ചുകൊണ്ടാണ് അത്താഴത്തിന് പോലും അവർ എണീറ്റത്. അങ്ങനെ ചില നോമ്പുകാരുണ്ട്. അവർ പ്രദോഷം വരെ ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ പിടിച്ചു നിന്നു. അങ്ങനെ നോമ്പ് തുറന്നു. പക്ഷേ അവർ ഈ ലോകത്ത് നോമ്പുകാരാണ്. പാരത്രീക ലോകത്ത് നോമ്പുകൊണ്ടവർക്ക് ഒരു ചുക്കും കിട്ടില്ല എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടാമത്തെ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് ശീർഷകമായി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണം. നോമ്പുള്ള നോമ്പുകാർ, അല്ലാഹുവിൻ്റെ മുന്നിൽ നോമ്പുള്ളവരായി നാം നിലനിൽക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നിന്ന് പാടെ നമ്മൾ മാറി നിൽക്കണം. അപ്പോഴേ നമ്മുടെ നോമ്പിന് ആത്മാവുണ്ടാകൂ, ജീവനുണ്ടാകൂ. ആ നോമ്പിനെയാണ് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ചില നോമ്പുകാരുണ്ടത്രേ. അവർ ഈ ലോകത്ത് നോമ്പ് പിടിച്ചു, പട്ടിണിയും പരിവട്ടവുമായി അങ്ങനെ ആ സമയം കൂടെ കഴിച്ചുകൂട്ടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതുസ്. എത്രയെത്ര നോമ്പുകാരാണ്,
എത്രയെത്ര റമദാനിലെ നോമ്പുകാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നോമ്പ് കൊണ്ടവർക്ക് കിട്ടിയ നേട്ടമെന്താ, നോമ്പ് കൊണ്ടവർക്ക് ലഭിച്ച കൂലി എന്താ, അവരുടെ റിസൾട്ട് എന്തെന്നറിയോ, വെറുതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിരുന്നു എന്നല്ലാതെ ഒന്നും കഴിച്ചില്ല എന്നല്ലാതെ ഒന്നും കുടിച്ചില്ല എന്നല്ലാതെ സുഖാനുഭൂതികളൊന്നും എടുത്തില്ല എന്നല്ലാതെ അവരുടെ നോമ്പിന് പടച്ചതം ഒരാൻ്റെ അടുക്കൽ കൂലിയേ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചില നോമ്പുകാരുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ. ഏതാണ് ആ നോമ്പുകാർ ഒന്നുകൂടെ കയറി പറയണം. ആധുനിക ലോകത്ത് മുസ്ലിം സൊസൈറ്റിയുടെ നോമ്പ് എന്ന് പറയുന്നത് കേവലം വിശപ്പും ദാഹം പോലും ഇല്ലാത്ത നോമ്പാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ നോമ്പെന്താ, വിശപ്പുണ്ടോ, ദാഹമുണ്ടോ? ഇല്ല. ആധുനിക മുസ്ലിം സൊസൈറ്റിയുടെ നോമ്പ് വിശപ്പും ദാഹം പോലും ഇല്ലാത്ത നോമ്പാണ്. എന്തുകൊണ്ട്? നോമ്പുതുറ സൽക്കാരത്തിൻ്റെയും നോമ്പുതുറ സൽക്കാരത്തിലുള്ള ആർഭാടത്തിൻ്റെയും പേരിൽ വിശപ്പും ദാഹവും പോലും ഇല്ലാത്ത നോമ്പുകാരാണ് ആധുനിക നോമ്പുകാർ. അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആർഭാടങ്ങളാണ് നോമ്പ് തുറയുടെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത് എന്നത് വേദനിപ്പിക്കപ്പെടേണ്ടതാണ്. അനാവശ്യമായി ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ അനാവശ്യമായി ഒഴിവാക്കിക്കളയുന്ന, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന നോമ്പുതുറ സൽക്കാരങ്ങളാണ് അധികവും നടക്കുന്നത്. അള്ളാഹുവിൻ്റെ കോപം ലഭിക്കാൻ, റമദാനിൽ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാരണമാണിത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണിവിടെ. എന്തിനാണ് നോമ്പ്? എന്തിനാ നിങ്ങൾ പട്ടിണിയാകണമെന്ന് പറഞ്ഞത്? കേവലം നമ്മൾ കഴിച്ചത് കൊണ്ട് അല്ലാഹുവിന് ഒന്നും കിട്ടാനില്ല, കഴിക്കാത്തത് കൊണ്ട് അല്ലാഹുവിന് ഒന്നും കിട്ടാനില്ല. കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അല്ലാഹുവിന് വല്ലതും കിട്ടാനുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ല, ഇല്ല. പിന്നെ എന്തിനാണ് പട്ടിണിയാകണമെന്ന് പറഞ്ഞത്? ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഒരു നേരത്തിന് അന്നം പോലും കഴിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട പട്ടിണിക്കാരെ ഓർക്കാൻ വേണ്ടിയാണ് മുഅ്മിനിൻ്റെ പട്ടിണി. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഭക്ഷണത്തോടുള്ള മര്യാദ നിലനിർത്താൻ വേണ്ടിയാണ് മുഅ്മിനീങ്ങൾ നോമ്പുകാർ പട്ടിണിക്കാരാകണമെന്ന് അല്ലാഹു പറയുന്നത്. എത്രയെത്ര പട്ടിണി പാവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ വിനീതനെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പിക്ചർ എത്രയോ ദിവസങ്ങളോളം കരയിപ്പിച്ച് കളഞ്ഞു. ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് ജീവൻ പോകുമെന്ന് ഭയന്നപ്പോൾ ഒട്ടകത്തിൻ്റെ മലദ്വാരത്തിലേക്ക് വായ ചേർത്ത് നിൽക്കുന്നൊരു സുഡാനീസ് ബാലൻ്റെ ചിത്രം. ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് മാസങ്ങളായി ഇനിയും പിടിച്ചു നിന്നാൽ മരണമാണ്, 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 അതുകൊണ്ട് പിടിച്ചു നിൽക്കണമല്ല റബ്ബേ എന്നുള്ള നിയത്തോടെ ഒട്ടകം വിസർജിച്ചാൽ ആ സെക്കൻഡിൽ അതെങ്കിലും കടിച്ചിട്ട് എൻ്റെ ശരീരത്തെ, ആത്മാവിനെ നിലനിർത്തണേ എന്നുള്ള ചിന്തയോടെ നിൽക്കുന്ന ഒരു സുഡാനീസ് ബാലൻ്റെ ചിത്രം വിശ്വാസികളെ നമ്മളെ കരയിപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പട്ടിണിപ്പാവങ്ങൾ നടന്നു പോകുന്ന ലോകമാണ്, പ്രപഞ്ചമാണ് നമ്മുടെ പ്രപഞ്ചം. അതാണ് നോമ്പുകാരായ വിശ്വാസികൾ ഓർക്കേണ്ടത്. അല്ലാഹുവേ, ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ഞങ്ങൾക്കാർക്കും നൽകല്ലേ തമ്പുരാനേ. പ്രിയപ്പെട്ടവരെ, മുതലാളിയുടെ കുപ്പത്തൊട്ടിയിൽ നോമ്പുതുറയുടെ ആർഭാടത്തിൻ്റെ പേരിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഭക്ഷണം കൂമ്പാരമായി കൂട്ടിയിട്ട കുപ്പത്തൊട്ടിയിൽ അതിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് ജീവൻ നിലനിർത്തുന്ന എത്രയോ പിഞ്ചുമക്കളുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് മീഡിയയിൽ നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, എത്രയോ പട്ടിണി പാവങ്ങളാണ്. ചോദിച്ചില്ലേ സൗദി ഔഖാഫിനോട്,
കണ്ടില്ല നിങ്ങൾ മീഡിയയിൽ സൗദി ഔക്കാഫിനോട് ചോദിച്ചു സൊമാലിയൻ സൊമാലിയൻ ചെറുപ്പക്കാർ യുവാക്കൾ നോമ്പുകാർ എന്താ ചോദിച്ചത്? അത്താഴം കഴിക്കാതെ നോമ്പ് തുറയില്ലാതെ നോമ്പ് പിടിച്ചാൽ നോമ്പിൻ്റെ കൂലി കിട്ടുമോ പണ്ഡിതരേ എന്ന് സൗദി ഔക്കാഫിൻ്റെ ഗ്രാൻഡ് മുഫ്തിയോട് ചോദിച്ചു. അതങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എന്തേ കാരണം നോമ്പ് പിടിക്കാൻ അത്താഴം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല, നോമ്പ് തുറന്നാൽ കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് തുറന്നാൽ ആഹരിക്കാൻ ആഹാരമില്ല, ഞങ്ങൾക്കും നോമ്പിൻ്റെ കൂലി കിട്ടുമോ എന്ന് ആ ചോദ്യമങ്ങ് വായിച്ചപ്പോൾ ഗ്രാൻഡ് മുഫ്തിയുടെ തേങ്ങിക്കരച്ചിലിൻ്റെ ചിത്രം കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നമ്മളറിയണ്ടേ, അങ്ങനെയൊരു സമൂഹം നിലനിൽക്കുമ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത നിസാമുദ്ദീൻ ഔലിയായിൻ്റെ കൈപിടിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, അല്ലയോ ഉസ്താദേ എന്തിനാണ് നിങ്ങൾ പട്ടിണി കിടക്കുന്നത്? എന്തേ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? റൊട്ടിയുടെ കഷണമുണ്ടല്ലോ നിങ്ങൾക്ക് കടിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരുടെ കൈപിടിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് ഇന്ന് പാർലമെൻറ്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനവും നിലകൊള്ളുന്ന ഡൽഹിയുടെ തെരുവോരങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഴിവക്കിൽ അന്നമില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഓടി നടക്കുന്ന ഈ തെരുവോരങ്ങളിൽ നിസാമുദ്ദീൻ്റെ അണ്ണാക്കിലൂടെ ചപ്പാത്തി കഷണം എങ്ങനെ ഇറങ്ങുമെന്ന് ചോദിച്ചവരുടെ ദീനാണ് പരിശുദ്ധ ദീൻ. പ്രിയപ്പെട്ടവരെ, ആ ദീനിൻ്റെ വക്താക്കളാണ് നമ്മൾ. പാവപ്പെട്ടവരുടെ പട്ടിണിയെ പ്രയാസത്തെ തിരിച്ചറിയണം. അതിനാണ് നോമ്പുകാരനോട് പട്ടിണി പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഞാൻ ചർച്ച കൊണ്ടുപോയാൽ നമ്മുടെ ശീർഷകം നമുക്ക് തീർക്കാൻ സാധിക്കാതെ വരും. മുസ്ലിം സമുദായത്തിൻ്റെ കുടുംബങ്ങളിൽ വിവാഹാർഭാടങ്ങളുടെ പേരിൽ ലേ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം, നല്ല സുന്ദരമായ ഭക്ഷണം വേസ്റ്റായി കുമിഞ്ഞു കൂട്ടപ്പെടുന്ന എത്രയെത്ര വിവാഹങ്ങളാണ് നെറ്റിയിൽ പപ്പടവട്ടത്തിൽ നിസ്കാരത്തയമ്പുള്ള ഹാജിമാരുടെ കുടുംബങ്ങളിൽ പോലും നടക്കുന്നത് എന്ന വാർത്ത നമ്മൾ മനസ്സുകൊണ്ട് വായിച്ചറിയണം. അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തിരിക്കട്ടെ, അല്ലാഹു ഉമ്മത്തിനെ കാത്തിരിക്കട്ടെ. അതിനെതിരെ സംസാരിച്ചാൽ സംസാരിക്കുന്ന ആലിമിൻ്റെ ഈ ലോകവും ഈ ലോകം തകരുന്ന രീതിയിൽ പണിയെടുക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറുന്ന എത്രയെത്ര കുടുംബങ്ങളും സഹോദരങ്ങളുമാണ്. എത്ര ഉദാഹരണങ്ങൾ വേണം? നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു കാര്യത്തിലും മുസൽമാൻ്റെ നിലപാട് മധ്യ നിലപാടാണ്. ഒന്നിലും തീരെ പാടില്ലായികയും അമിതമാക്കുകയും ചെയ്യാത്ത ഒരു മധ്യനിലപാട്, ഒരു സുന്ദരമായ നിലപാട്. വിവാഹ ചടങ്ങുകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹമാണ് ഖൈറായ വിവാഹമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഖൈറായ വിവാഹം ഏതാ? ഏറ്റവും ചിലവ് കുറഞ്ഞ വിവാഹമാണ് വിവാഹങ്ങളിൽ, കല്യാണങ്ങളിൽ വേളി കഴിക്കുന്നതിൽ ഏറ്റവും സുന്ദരമായ കൂലി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നിലും നമ്മൾ അമിതവ്യയം കാണിക്കാൻ പാടില്ല, ധൂർത്ത് പാടില്ല. ധൂർത്ത് കാണിച്ചുകൊണ്ട് പൊന്നുമക്കളുടെ വിവാഹങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരോട്, ഉപ്പമാരോട്, സമൂഹത്തിനോട്, ഈ ഉമ്മത്തിനോട് അല്ലാഹു ഖുർആനിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനൂ വനശയാത്തീൻ. ബോധമില്ലാതെ അനാവശ്യമായി സമ്പത്തിനെ ചെലവ് ചെയ്ത് കളയുന്ന ആളുകൾ, ദൂർത്തടിച്ച് കളയുന്ന ആളുകൾ, കാനൂ ഇഖ്വാനശയാത്വീൻ, അവർ മുഅ്മിനീങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. ഇഖ്വാനശയാത്വീൻ, അവർ പിശാചിൻ്റെ കൂട്ടുകാരാണ്, ശൈത്വാനിൻ്റെ കൂട്ടുകാരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഇസ്രാഇൻ്റെ 27-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ നോമ്പിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവസ്ഥ എന്താ? ഹദീസിൽ പറഞ്ഞതുപോലെ വിശപ്പും ദാഹവും പോലും കിട്ടാത്ത ഒരു നോമ്പായിട്ട് മാറി നമ്മുടെ നോമ്പ് അല്ലേ.
ഇവിടെ ഹദീസിൽ പറഞ്ഞത് റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അത്സ്. ഒരുപാട് നോമ്പുകാരുണ്ട്, ആ നോമ്പുകാർക്ക് നോമ്പിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തെന്നറിയോ? വെറും വിശപ്പ് മാത്രമാണ്, ദാഹം മാത്രമാണ്. അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മുസ്ലിം സമുദായത്തിൻ്റെ കുടുംബങ്ങളിൽ തീൻമേശകളിൽ ഭക്ഷണത്തോടുള്ള ഇസ്ലാമികമായ മര്യാദ പാടെ ഇല്ല എന്നത് തന്നെയാണ് വസ്തുത. എന്തിനാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? എന്തിനാ ഭക്ഷണം അനുവദിച്ചത്? ആരോഗ്യമുണ്ടാകാൻ, ആ രോഗം ഉണ്ടാകാനല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആ രോഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്ക് വേണ്ടത് എന്താ? ആരോഗ്യമാണ് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിലൂടെ നമ്മൾ രോഗികളാകാൻ കാരണം എന്താ? നമ്മളോട് ഡോക്ടർ പറഞ്ഞല്ലോ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലോ, ഇന്നത് നിങ്ങൾ തൊട്ടുപോകരുതെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ദീൻ ഹറാമാക്കിയ വല്ല കാര്യങ്ങളാണോ? മാംസം കഴിക്കൽ ദീനിൽ ഹറാമുണ്ടോ? കറാഹത്തുണ്ടോ? ഇല്ല. എണ്ണ ഉപയോഗിക്കൽ ദീനിൽ കറാഹത്തുണ്ടോ? ഇല്ല. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. അത് കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞില്ലേ നമ്മളോട്? ലേ മധുരം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞില്ലേ നമ്മളോട്? ഇതൊക്കെ ദീൻ വിലക്കിയ വലിയ കാര്യമാണോ? ഇതെല്ലാം ദീൻ അനുവദിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വിലക്കപ്പെടേണ്ടി വന്നത്? നിർബന്ധ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഇസ്ലാമികമായ പുണ്യമായ ദീനിൻ്റെ സംസ്കാരമില്ല. ഭക്ഷണത്തോടുള്ള പെരുമാറ്റങ്ങളിൽ, കഴിക്കുന്ന രീതികളിൽ ഇസ്ലാമികമായ രീതിയില്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയ ലാഭങ്ങൾ രണ്ടു ലാഭങ്ങളാണ്, രണ്ടു കാര്യങ്ങളാണ് കിട്ടിയത്. ഒന്ന്, ദുനിയാവിൽ നാം രോഗികളായിപ്പോയി. മറ്റൊന്ന്, ആഖിറത്തിൽ നന്മയെ സ്വീകരിക്കാൻ കഴിയാത്തവരായിപ്പോയി, നന്മക്ക് സ്വീകാര്യമില്ലാത്തവരായിപ്പോയി. എൻ്റെ വാക്ക് നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ നോമ്പുതുറയും ക്രമാതീതമായ ഭക്ഷണത്തിൻ്റെ അളവ് നോക്കാതെയുള്ള നമ്മളുടെ വയറ് നിറച്ചുള്ള അമിതമായ ഭക്ഷണ ഉപയോഗങ്ങൾ കൊണ്ട് ഈ ഉമ്മത്തിന് കിട്ടിയ നഷ്ടമെന്താണെന്നറിയോ? രണ്ട് നഷ്ടങ്ങളാണ്. ഒന്ന്, ഈ ലോകത്ത് നമ്മൾ രോഗികളായിപ്പോയി. രണ്ട്, നാളെ മശ്ശറാ ലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നന്മകൾ സ്വീകരിക്കാത്തവരായി പോകുമത്രേ. മുഹമ്മദ് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നന്നായിട്ട് ആലോചിക്കണം ഇത്. 11 മാസക്കാലവും നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടുള്ള രോഗത്തിൻ്റെ ബാക്ടീരിയകളെ നശിപ്പിക്കാനാണ് നോമ്പിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു മാസക്കാലത്തെ നോമ്പിൻ്റെ അധ്വാനത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെല്ലാം അല്ലാഹു തമ്പുരാൻ ശിഫപ്പെടുത്തുന്ന കാഴ്ചയാണ് നോമ്പിലൂടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാ പറഞ്ഞത് നോമ്പിലൂടെ ആരോഗ്യമുണ്ടാകുകയില്ലെന്ന്? ആരോ പറഞ്ഞത് കേട്ടു, നോമ്പിലൂടെ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല, നോമ്പിലൂടെ ഒരു ആരോഗ്യവും ഒരു രക്ഷയും ഒന്നും ഉണ്ടാവില്ല, കേവലം അല്ലാഹുവിൻ്റെ കോടതിയിൽ കൂലി മാത്രമുള്ളൂ. ആരോ പറയുന്നത് കേട്ടു. അല്ല അല്ല, നോമ്പുകാരായ വിശ്വാസികളോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു, സൂമൂ തസിഹു, നിങ്ങൾ നോമ്പെടുക്കണേ മുഅ്മിനീങ്ങളെ. റമദാൻ അല്ലാത്തപ്പോഴും സുന്നത്തായ നോമ്പുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. എന്തിനാണ്? തസിഹോ, നിങ്ങളുടെ ശരീരത്തിന് പവറുണ്ടാകാൻ, ആരോഗ്യമുണ്ടാകാൻ, കഴിവുണ്ടാകാൻ, പവറുണ്ടാകാൻ, രോഗമില്ലാതെയായി പോകാൻ നിങ്ങൾ നോമ്പ് നിത്യമാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 11 മാസക്കാലമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ദുർമേധസ്സുകളും രോഗത്തിൻ്റെ ബാക്ടീരിയകളെയും റമദാൻ നോമ്പുകൊണ്ട് കരിച്ചു കളയുകയാണ് നടക്കുന്നത്. ഡോക്ടർമാർ രാജിയായി പോയ ഒരു പൈതൃകമുണ്ടായിരുന്നോ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ? ഡോക്ടർ വന്നോ? റോമൻ അംബാസിഡർ, റോമൻ രാജാവ് അംബാസിഡർ മദീന മുനവ്വറയിലേക്ക്, മദീനത്തേക്ക്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹുവിന് സമ്മാനമായൊരു പ്രഗത്ഭനായ ഡോക്ടറെ കൊടുത്തയച്ചു മദീനയിലേക്ക്. മദീനയിലേക്കൊരു ഡോക്ടറെ കൊടുത്തയച്ചു റോമൻ അംബാസിഡർ മുത്തുനബി തങ്ങൾക്ക് സമ്മാനമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്തുണ്ടായത്? മദീനയിൽ സ്വഹാബികൾ സ്വാഗതം ചെയ്തു, നല്ല രീതിയിൽ സൽക്കാരമൊക്കെ കൊടുത്തു, അദ്ദേഹത്തെ വെൽക്കം ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, റൂം ഒരു പ്രൈവറ്റ് റൂമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തിനാ? ചികിത്സിക്കാൻ. പേഷ്യൻ്റ് ആരെങ്കിലും ഒരാൾ വന്നു കിട്ടിയാൽ മതിയെന്ന് കരുതി നീയത്തും ചെയ്ത് ഒറ്റ ഇരുത്താണ് ആ കസേരയിൽ. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, രണ്ടും മൂന്നൊക്കെ കഴിഞ്ഞു, വെറുതെ ഇരിക്കുക, ഒരു പണിയില്ല, ആരും വരുന്നില്ല, ഒരാളും ഒരു ട്രീറ്റ്മെൻറ്റും ചോദിച്ച് വരുന്നില്ല. അവസാനം അദ്ദേഹം തൻ്റെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് മദീനത്ത് പോയി. മദീന മലർവാടിയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയേ ഞാൻ പോവാണ്, ഞാൻ പോവാണ് നബിയേ. എന്തുകൊണ്ട്? ഞാനിവിടെ, ഞാൻ എൻ്റെ റോമാ സാമ്രാജ്യത്തിൽ ഇനി എൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ സ്വാതന്ത്ര്യം കിട്ടാതെ നിരന്തരം ഓരോ രോഗികളെയും ചികിത്സിക്കുന്ന വളരെ തിരക്കുള്ളൊരു ഡോക്ടറായിരുന്നു ഞാൻ. ഞാൻ മദീനയിൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഒരാൾ പോലും അങ്ങയും അങ്ങയുടെ അനുയായികളും ഒരു ട്രീറ്റ്മെൻറ്റിനും എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല, എനിക്ക് പണിയില്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം, വിരോധമില്ല, കാരണം നിങ്ങളെക്കൊണ്ട് വേറൊരു ഉപകാരം ഇവിടെ കിട്ടാനില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ആ നേരത്ത് പറഞ്ഞല്ലോ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുസ്ലിമീങ്ങളുടെ നേതാവേ, ഗുരുവര്യരെ, പ്രവാചകരെ, പോകുന്നതിന് മുമ്പ് അവിടത്തോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് റിക്വസ്റ്റ്? നബിയെ, അങ്ങയും അങ്ങയുടെ അനുയായികളും രോഗം വരാതിരിക്കാൻ കഴിക്കുന്ന ആ മെഡിസിൻ ഉണ്ടല്ലോ, ആ മെഡിസിൻ എൻ്റെ കയ്യിൽ തന്നാൽ രോഗം കൊണ്ട് വലയുന്ന എൻ്റെ റോമാ സാമ്രാജ്യത്തെ മക്കൾക്ക് ഞാൻ കൊടുത്ത് അവരെ രോഗമുക്തമാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രഗത്ഭനായ ഡോക്ടർ. അന്നത്തെ റോമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയുടെ പവറാ, നിസ്സാരമൊന്നുമല്ല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതാണോ വേണ്ടത്? അദ്ദേഹം വിചാരിച്ചു എന്തോ എടുത്തുകൊണ്ട് വരികയാണെന്ന്. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും എൻ്റെ അനുയായികളും എൻ്റെ ഉമ്മത്തീങ്ങളും രോഗം വരാതിരിക്കാൻ കഴിക്കുന്ന മരുന്ന് ഒന്നു മാത്രമാണ്. ഞങ്ങൾക്ക് എപ്പോഴാണോ വിശക്കുന്നത്, ഭക്ഷണം എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത്, വിശപ്പ് വരുന്നത്, അപ്പോഴല്ലാതെ ഞങ്ങൾ ഭക്ഷണപാത്രത്തിലേക്ക് കൈവെക്കാറില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശപ്പ് വരാതെ കയ്യിലുള്ള വാച്ചിൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന പതിവ് മുഹമ്മദ് മുസ്തഫാൻ്റെ പതിവല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശക്കുമ്പോൾ ഭക്ഷണത്തിന് ആവശ്യമാകുമ്പോൾ കഴിക്കും, പൂർണ്ണമായി വയറ് നിറയുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ കൈകളെടുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സംസ്കാരം നിങ്ങളുടെ റോമാ സാമ്രാജ്യത്തിനുണ്ടായാൽ ആ സാമ്രാജ്യത്തിൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ രോഗികളുണ്ടാകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പൈതൃകം നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബിയും സ്വഹാബികളും ഭക്ഷണം കഴിച്ച് കാണിച്ചു തന്നത് ആരോഗ്യമുണ്ടാകുന്നൊരു ഭക്ഷണമാണ്. നോമ്പ് പിടിച്ചത് ആരോഗ്യമുണ്ടാകുന്ന രീതിയിലുള്ള നോമ്പാണ്. നോമ്പ് തുറന്നത് അത്താഴം കഴിച്ചത് എല്ലാം ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു ശൈലിയും രീതിയുമാണ്. ആ രീതിയാണ് നമ്മൾ ഫോളോപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാം തീൻമേശയിൽ, നോമ്പുതുറയുടെ തീൻമേശയിൽ നിന്നും ഇസ്ലാമിൻ്റെ സുന്ദരമായ സംസ്കാരങ്ങളെ, സുന്നത്തുകളെ പാടെ ഒഴിവാക്കി കളഞ്ഞില്ലേ? ഇല്ലേ? എന്നിട്ട് നമ്മൾ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ നിൽക്കുക. ഈ ഉമ്മത്ത് ഹോസ്പിറ്റലിൽ വേണ്ട, ഡോക്ടർ വേണ്ടാതിരുന്ന ഈ ഉമ്മത്തിൻ്റെ മുൻകാല പൈതൃകത്തിൻ്റെ ശിഷ്യഗണങ്ങളായ നമ്മൾ എവിടെ പോയാലും നമ്മുടെ പോക്കറ്റിൽ ഒരു മെഡിസിൻ്റെ ഒരു ചീട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ തപ്പിയൊക്കെ കാണും, ഒരു മൂന്ന് ചീട്ട് ഉറപ്പായിട്ടുണ്ടാവും. നമ്മളാരാ? ഡോക്ടറിന് ജോലിയില്ലാതെ മടക്കി വെച്ച ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ആ രീതി നമുക്ക് ഏൽക്കാൻ കഴിയാത്തത്? നമ്മുടെ ഭക്ഷണ സംസ്കാരങ്ങളിൽ പുണ്യ ദീനിൻ്റെ സംസ്കാരമില്ല. അത് തന്നെയാണ് ഒരു ഉദാഹരണം പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം കഴിക്കുമ്പോൾ തീൻമേശയിൽ, വിശ്വാസികളുടെ തീൻമേശയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ്, സാൾട്ട്. ഉപ്പുണ്ടാകും മുഅ്മിനീങ്ങളുടെ ഭക്ഷണത്തിൻ്റെ തീൻമേശയിൽ. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഉപ്പിൽ തൊട്ട് ഉപ്പിൻ്റെ രുചി നാവിൽ ഒന്ന് ടേസ്റ്റ് അറിയിച്ചിട്ടാണ് ഭക്ഷണം തുടങ്ങുക. ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി ആ ഉപ്പിൽ തൊട്ടുകൊണ്ട് ഉപ്പോടുകൂടെയാണ് ഭക്ഷണത്തെ അവസാനിപ്പിക്കുക. ഇത് പുണ്യ റസൂലിൻ്റെ സുന്നത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിലാകുമ്പോൾ ആ സുന്നത്തിന് ഫറളിൻ്റെ കൂലിയ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഒരു ശൈലി ഉണ്ടോ? ആ ഒരു ശൈലി പരിചയമുണ്ടോ? മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചുകൊണ്ട് പുന്നാര നബിതങ്ങൾ പറഞ്ഞു, യാ അലി ഇബ്ദ ത്വആമക ബിൽ മിൽഹ്. അല്ലയോ അലിയാരിതങ്ങളെ, നിങ്ങൾ എപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലും ഉപ്പുകൊണ്ട് തുടങ്ങണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖ്തിം ബിൽ മിൽഹ്, ഭക്ഷണം പൂർത്തിയാകുമ്പോൾ ഉപ്പുകൊണ്ട് ഭക്ഷണത്തെ പൂർത്തിയാക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ഹബല്ലാഹു അൻഹു സബഈന നൗഅം മിനൽ ബലാ. ആ ഒരു സംസ്കാരം മുസ്ലിം ലോകത്തിൻ്റെ തീൻമേശയിൽ വന്നാൽ, ഭക്ഷണത്തിൽ കടന്നു വന്നാൽ, അദ്ഹബല്ലാഹു അൻഹു സബഈന നൗഅം മിനൽ ബലാ, മാരകമായ 70 രോഗങ്ങളെ അല്ലാഹു ഈ രീതി കൊണ്ട് തടഞ്ഞു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം പ്രഷറും ഷുഗറും അല്ലട്ടോ, അതിനേക്കാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള എത്രയോ മാരകമായ മേജർ രോഗത്തെ പോലും അല്ലാഹു തമ്പുരാൻ ഈ ഒരു സുന്നത്ത് കൊണ്ട് തടഞ്ഞു വെക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്ത് കയറി വരട്ടെ മുഅ്മിനീങ്ങളെ നമ്മുടെ തിന്മേശയിൽ. ഈ സുന്നത്ത് കയറി വരട്ടെ മുഅ്മിനീങ്ങളെ നമ്മുടെ നോമ്പ് തുറ സൽക്കാരങ്ങളിൽ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, ഈ ഒരു ശൈലിയില്ലാത്ത മുസ്ലിം വിശ്വാസികളുടെ കുടുംബങ്ങളിൽ തീൻമേശയിൽ ഇന്നു മുതൽ തുടങ്ങണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. തുടങ്ങൂല്ലേ? ഇൻഷാ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വലിയ കൂലി കിട്ടുന്ന അമലും രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട നന്മയുമാണിത്. പറഞ്ഞുകൊണ്ട് വന്നത്, നോമ്പ് കൊണ്ടും ഭക്ഷണം കൊണ്ടും നാം എല്ലാവരും രോഗികളായിപ്പോയി. എന്താ കാരണം? ഇസ്ലാമിൻ്റെ സംസ്കാര രീതി ഭക്ഷണങ്ങളിൽ നമ്മുടെ തീൻമേശകളിൽ ഇല്ല എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ വസ്തുത അല്ലേ? ക്രമാതീതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന നോമ്പ് തുറക്കാണ്, ഇത്രയും നേരം പട്ടിണി ഇരുന്നതാണ്, നോമ്പ് തുറക്കാണ്, കണ്ണും മൂക്കും അടിച്ച് വാരി വിഴുങ്ങല്ല, ഭക്ഷണത്തിന് ക്രമീകരണം വേണം, ഇല്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ടാകാന്നറിയോ? എന്താ കുഴപ്പമുണ്ടാകുക? തറാവിയിൽ സുജൂദിൽ കിടന്ന് ഉറങ്ങിപ്പോകൽ മാത്രമല്ല കുഴപ്പം, തറാവിന് സുജൂദിൽ കിടന്ന് ഉറങ്ങിപ്പോയി. തൊട്ടടുത്തുള്ള ആൾ എണീറ്റ് നിന്ന് കൈകെട്ടിയപ്പോൾ ഓനെ കാണുന്നില്ല, ഓൻ സുജൂദിൽ കിടന്ന് ഉറങ്ങിപ്പോയി, കാലുകൊണ്ട് ഒരു താങ്ങ കൊടുത്തപ്പോൾ ചാടി എണീറ്റു, എല്ലാവരും എണീച്ച് നിൽക്കുകയാണ്. അത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് തറാവിക്കിരിക്കാൻ വന്നാലുള്ള കുഴപ്പമാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അത് മാത്രമല്ല കുഴപ്പം, ലാ തുമീതുൽ ഖുലൂബ ബികസറത്തി ത്വാമി വശറാബ്. പുന്നാര നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ കൽബുകളെ നിങ്ങൾ കൊന്നുകളയരുതേ. ഹൃദയത്തെ കൊന്നുകളയും ചില ആളുകൾ, ചില ആളുകൾ അവരുടെ കൽബിനെ കൊന്നുകളയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബ് മരിച്ചു പോയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? കൽബ് മരിച്ചു പോയാലുള്ള കുഴപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെ പോലും സ്വീകരിക്കില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. റമദാനിൽ ഇങ്ങനെ വാതോരാതെ ചോദിച്ചുകൊണ്ടിരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത്ത്.
സ്വർഗം നൽകേണമേ റബ്ബേ, പാപം പൊറുത്തു തരേണമേ റബ്ബേ. നിരന്തരം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നോമ്പുകാരനായ വിശ്വാസിയുടെ ആ ചോദ്യം പോലും അല്ലാഹു സ്വീകരിക്കാതെ പോകുന്നത് ഹൃദയം മരിച്ചു പോയാലാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഹൃദയത്തിന് മരണം സംഭവിക്കുക? ഇത് ആത്മീയമായ മരണമാണ്. ഭൗതികമായ മരണം ഹൃദയത്തിന് സംഭവിച്ചാൽ പറയുന്ന പേര് അറ്റാക്ക് എന്നാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലേ, ബ്ലോക്ക് വന്നിട്ട് അറ്റാക്ക് സംഭവിക്കും. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ഭൗതികമായ ഹൃദയത്തിൻ്റെ മരണമാണെങ്കിൽ ആത്മീയമായ ഹൃദയത്തിൻ്റെ മരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആഇൻ്റെ സ്വീകാര്യതയില്ലാതെ പോകലാണ്. ദുആ അല്ലാഹു തള്ളിക്കളഞ്ഞു, തള്ളിക്കളയും ഹൃദയം മരിച്ച ആളുകളുടെ. എങ്ങനെ ഹൃദയം മരിക്കുക? നോമ്പ് തുറന്നപ്പോൾ കണക്കൊന്നും നോക്കാതെ നന്നായിട്ട് വിഴുങ്ങി, നന്നായിട്ട് വെട്ടിയൊരു നോമ്പുറയുണ്ടായിരുന്നു പള്ളിയിലാണ് അല്ലേ, വെള്ളപ്പുയർച്ചയായിരുന്നു, എണ്ണൊന്നും നോക്കിയില്ല, നന്നായിട്ട് വിഴുങ്ങി വിട്ടു, നന്നായിട്ട് വെട്ടി. എന്തുണ്ടായത്? ലാ തുമീതുൽ ഖുലൂബ ബികതറതി ത്വആമി വശറാബ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വയറിനെ നിറയ്ക്കൽ നിങ്ങൾ പതിവാക്കരുതേ. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്നല്ല, നിരന്തരം നിങ്ങൾ അങ്ങനെയൊരു രീതി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം മരിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയും അത്താഴം കഴിക്കലിൻ്റെയൊക്കെ ഗൗരവം കൂടി പോയതുകൊണ്ട് വിശപ്പും ദാഹമില്ലാത്ത നോമ്പാണ് നമുക്കുള്ളത്. ആകെ നോമ്പിന് ചില ആളുകൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? എന്താണ് നേട്ടം? വിശപ്പും ദാഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില നോമ്പുകാരുണ്ട്, അക്കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് എന്ന് പറയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നോമ്പുകാരാരാ നമ്മൾ പരിശോധിക്കണമല്ലോ വേണ്ടേ? ആ നോമ്പുകാരിൽ നമ്മൾ പെട്ടിട്ടുണ്ടോയെന്ന് പരിശോധിക്കണ്ടേ? അല്ലേ, വിശ്വാസികൾ, നോമ്പുകാരായ വിശ്വാസികൾ കേവലം ആ നോമ്പ് കൊണ്ട് അവർക്ക് ലഭിക്കേണ്ടത് വിശപ്പും ദാഹവും മാത്രമല്ല. അല്ലേ, ഇവിടെ കുറേ വിശ്വാസികൾക്ക് അങ്ങനെ ലഭിക്കുന്നു, വിശപ്പും ദാഹവും മാത്രം ലഭിക്കുന്നു. എന്താണതിൻ്റെ കാരണം? എന്താണതിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ ഒരു നോമ്പ് നമ്മിലേക്ക് കടന്നു വന്നു, നാം നോമ്പിനെ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ നോമ്പിൽ പ്രശ്നങ്ങളുണ്ട്. ഭൂമിയിൽ മാത്രം, ദുനിയാവിൽ മാത്രം, ആഹ്റത്തിൽ ചെന്നാൽ കൂലി കിട്ടുന്നൊരു നോമ്പുകാരായിട്ടുണ്ട് നമ്മൾ. പരിശോധിക്കാൻ നമുക്കൊരു ഹദീസ് കേട്ടോളി. قال رسول الله صلى الله عليه وسلم مثل الصائم كمثل رجل في عصابة ومعه سرة مسك. പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ ഹദീസ്. قال رسول الله صلى الله عليه وسلم مثل الصائم നോമ്പുകാരന്റെ ഉദാഹരണം ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ കോടതിയിലും കൂലി കിട്ടുന്ന നോമ്പുകാരൻ്റെ നോമ്പുകാരിയുടെ ഉദാഹരണം. കമസലി റജുലിൻ ഫീ ഉസാബ, ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെപ്പോലെയാണ്. വലിയൊരു ജമാഅത്തിൽ, ജനസമക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെപ്പോലെയാണ് നോമ്പുകാരൻ. അയാളുടെ പ്രത്യേകത എന്താ? ഓമാഴോ സുറത്തു മിസ്കിൻ, അയാളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ഒരു കൊട്ടയുണ്ട്, ഒരു പെട്ടിയുണ്ട്, അയാളുടെ കൈകളിൽ ഒരു പൊതിയുണ്ട്. എന്താണ് ആ പൊതിക്കകത്ത്? മഴഹോ സുറത്തു മിസ്കിൻ, നിറയെ കസ്തൂരിയാണ് ആ പാത്രത്തിൽ നിറച്ചിട്ടുള്ളത്. നിറയെ കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന പെർഫ്യൂമാകുന്ന കസ്തൂരി നിറക്കപ്പെട്ട പാത്രവും പിടിച്ചുകൊണ്ട് ജനസമക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെപ്പോലെയാണ് നോമ്പുകാരൻ എന്ന് പറയുന്നത്. ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഈ മനുഷ്യൻ്റെ ഭാഗത്തേക്ക്, ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? അയാളിൽ നിന്ന് അടിച്ചു വീശുന്ന ആ പെർഫ്യൂം ഒന്ന് ആസ്വദിക്കാൻ, ആ സുഗന്ധമൊന്ന് ഏറ്റെടുക്കാൻ, ആ നല്ല സുഗന്ധമൊന്ന് അനുഭവിക്കാൻ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ മനുഷ്യൻ്റെ നേരെ ചേർന്ന് നിൽക്കുന്നത് പോലെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ കൂലി കിട്ടുന്ന നോമ്പുകാരനെന്ന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് നോമ്പുകാരിൽ നിന്നടിച്ചു വീശുന്ന പെർഫ്യൂം, നോമ്പുകാരിൽ നിന്നടിച്ചു വീശുന്ന പരിമളമേതാ? നോമ്പിലായിരിക്കുമ്പോ സുഗന്ധം ഉപയോഗിക്കൽ ദീനിൽ കറാഹത്താണെന്നല്ലേ പറഞ്ഞത്? നോമ്പുകാരനായിരിക്കെ നോമ്പിലായിരിക്കെ സുഗന്ധം പാടില്ല. വെള്ളിയാഴ്ച സുഗന്ധം ഉപയോഗിച്ചാൽ അല്ലാഹു ധാരാളം കൂലി നൽകുന്ന ഇബാദത്താണ് സുഗന്ധം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ഒരുപാട് നന്മയുള്ളതാണ് സുഗന്ധം ഉപയോഗിക്കൽ എന്ന് പറയുന്നത്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം മത്വീബ് والنساء وقرة عيني في الصلاة. ഇഹലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കാര്യങ്ങൾ മൂന്നാണ്. അതിലൊന്നാമത്തത് അത്വീബ്, സുഗന്ധമാണ്, സുഗന്ധമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുഗന്ധവും എത്രയും ഉപയോഗിക്കാതെ അഡ്വാൻസായി അല്ലാഹു സുഗന്ധം കൊടുത്ത നബിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർ നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന വിയർപ്പിൻ്റെ തുള്ളികളെ പാത്രത്തിലേക്കാക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീത്തുകളിൽ കാണാം, സ്വഹീഹായ ഹദീത്തുകളിൽ. അവിടെ നിന്ന് പൊടിയുന്ന വിയർപ്പിൻ്റെ തുള്ളികൾ പാത്രത്തിൽ പിടിക്കും. ഹദീത്ത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിലൊക്കെ കാണാം. എന്തിനാണ്, അല്ലയോ ഉമ്മമാരെ, അല്ലയോ ഉപ്പമാരെ, എന്തിനാണ് നമ്മുടെ ഉമ്മയായ നബിതങ്ങളുടെ ഭാര്യമാർ ഈ വിയർപ്പിനെ ശേഖരിച്ചത്? അവർ പറയാറുണ്ട്, സുഗന്ധമായി ഉപയോഗിക്കാനാണ് നബിതങ്ങളുടെ വിയർപ്പ്. എന്തോരാനന്ദമാണ്, എന്തോരാഹ്ലാദമാണ്, എന്തോരു സുന്ദരമായ സുഗന്ധമാണ് അവിടുത്തെ വിയർപ്പിന്. ആ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കും വാങ്ങാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെലവിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, ഭക്ഷണം കഴിക്കാനുള്ള കണക്ക് നോക്കിയപ്പോൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് കൂട്ടി നോക്കിയപ്പോൾ, ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിച്ച കണക്ക് കണ്ടത് അത്തര സുഗന്ധം വാങ്ങുന്നതിന് വേണ്ടിയാണ് എന്ന് ഹദീത്തുകളിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ര പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് റമദാനിൽ പുണ്യമായ അമലാണ് അത്ര ഉപയോഗിക്കൽ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരായിരിക്കുകയാണ് അത്ര ഉപയോഗിക്കൽ കറാഹത്തായത്, ദീനിന് വെറുപ്പായത്. നോമ്പ് തുറന്നതോടെ അത്ര ഉപയോഗിക്കൽ സുന്നത്താണ്, സുന്നത്താണ്. ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലി കിട്ടുന്ന പുണ്യമായ റമദാനിൽ സുഗന്ധം ഉപയോഗിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ ഉപ്പമാരെ, അല്ലാഹു നൽകുന്നത് ഫർളിൻ്റെ കൂലിയാ. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് അത്താഴത്തിന് ണിക്കുമ്പോ, വെളുപ്പിന് അത്താഴത്തിനടിക്കുമ്പോ അത്ര ഉപയോഗിക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം കൂലി കിട്ടുന്ന സുന്നത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുകയാണ്. ആ ശൈലിയില്ലാത്തവർ കൊണ്ടുവരണം. ജീവിതത്തിൽ ഒരുപാട് നന്മയുടെ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാരോട് പറയട്ടോ, പുറത്തു പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, ഫംഗ്ഷനിന് പോകുമ്പോൾ ഉമ്മമാർ അത്ര ഉപയോഗിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. മസല പഠിച്ചോളി നിങ്ങൾ, പാടില്ല, പാടില്ല, സുഗന്ധം ഉപയോഗിക്കാനേ പാടില്ല. കുടുംബങ്ങളിൽ ഉമ്മമാർ ഉപയോഗിക്കണം ഭർത്താവിന് വേണ്ടി. കുടുംബങ്ങളിൽ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ ഭംഗിയാകേണ്ടത്, അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത്, അവൾ ആഭരണമണിയേണ്ടത്, സുഗന്ധം ഉപയോഗിക്കേണ്ടത്, സുന്ദരിയാകേണ്ടത് അവരുടെ ഭർത്താവിൻ്റെ മുന്നിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഭാര്യമാരുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉപ്പമാർ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അക്കൂട്ടത്തിലുള്ള ഭാര്യമാരെ നൽകണമേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരോട് സൂചിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ചെറിയ ചെറിയ പൊടിമക്കളില്ലേ, അവർക്ക് അത്ര പുരട്ടി കൊടുക്കണം. കുഞ്ഞു മലം കിടപ്പാണ്, കുഞ്ഞു ചെറിയ ചോര പൈതലാണ്. എന്തിനാണ് ആ കുട്ടിയുടെ വസ്ത്രത്തിൽ, ശരീരത്തിൽ എത്ര തേൽക്കുന്നത് എന്ന് ഓർക്കേണ്ടതില്ല.
നിങ്ങൾ ആ കുട്ടി വലുതാകുമ്പോ, കുട്ടി വലുതായി പ്രാപ്തരാകുമ്പോ അത്ഭുതകരമായ ബുദ്ധി ആ കുട്ടിക്ക് ഈ അത്ര ഉപയോഗം കൊണ്ട് അല്ലാഹു കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുനായ ഇമാമുന ശാഫിഈ അദിയല്ലാഹുവൻ 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ള വലിയ വലിയ അത്ഭുതകരമായ മെമ്മറി പവറിന്റെ ഉടമയാണ് ഇമാമുന ശാഫിഈ അദിയല്ലാഹുവൻ. 10 ലക്ഷം ഹദീസുകൾ ഇന്ന് ലോകത്ത് മുഴുവൻ പരിശോധിച്ചാലും 2 ലക്ഷത്തിലപ്പുറം ഹദീസുകൾ കിട്ടാനില്ല. ഇവിടെ 10 ലക്ഷം ഹദീസാണ് സനദൻ വമത്തനൻ. ഹദീസുകൾ മനപ്പാടം പഠിച്ച ഷാഫി ഇമാമിൻ്റെ ബുദ്ധിയെ കുറിച്ച് വഫാത്തിന് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു തന്നു, മൻ ത്വാബരീഹു സാദഖലുഹു, ഒരു മനുഷ്യൻ്റെ വാസന നന്നായാൽ, ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ, ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചാൽ, ഒരു വിദ്യാർത്ഥി സുഗന്ധം ഉപയോഗിച്ചാൽ, സാദഖലു, അവരുടെ ബുദ്ധി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഇമാമുന ശാഫിഈ അദിയല്ലാഹുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ പ്രധാനപ്പെട്ട സുന്നത്താണിത്. നമ്മൾ അറിയണം, അത്താഴത്തിനണിക്കുമ്പോൾ നോമ്പ് തുറന്നപ്പോൾ അത്തർ ഇങ്ങനെ പുരട്ടി ശരീരത്തിൽ വസ്ത്രത്തിൽ, ആ അത്തറിൻ്റെ സുഗന്ധം നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്തിൻ്റെ കൂലിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിലാകുമ്പോൾ ആ സുന്നത്ത് നിലനിൽക്കുമ്പോൾ ഫറളിൻ്റെ കൂലിയാണെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നോമ്പിലായിരിക്കുമ്പോൾ നോമ്പുകാരൻ അത്തറും ഉപയോഗിച്ചില്ല. പിന്നെ ഏത് സുഗന്ധമാണ് നോമ്പുകാരിൽ നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന സുഗന്ധം, പുറത്തു വരുന്ന സുഗന്ധമേതാ? അത് മറ്റൊന്നുമല്ല, അൽഅഖ്ലാഖുൽ ഹമീദാ, സുത്തിർഹമായ സ്വഭാവമാണ് നോമ്പുകാരൻ്റെ, നോമ്പുകാരിയുടെ. ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവം, ദേഷ്യമില്ലാത്ത സ്വഭാവം, വഴക്ക് പറയാത്ത സ്വഭാവം, കൊഞ്ഞനം കുത്താ സ്വഭാവം, ആക്ഷേപിക്കാത്ത സ്വഭാവം, പുഞ്ചിരിക്കുന്ന സ്വഭാവം, ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവം, അതാണ് നോമ്പുകാരിൽ നിന്ന് അടിച്ചു വീശുന്ന പെർഫ്യൂം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് വച്ചുകൊണ്ട് നമ്മുടെ നോമ്പിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഹദീസിൻ്റെ 1ാം റൗണ്ടിൽ തന്നെ നമ്മുടെ നോമ്പ് പൊട്ടുകയാണ്, നോമ്പ് പൊട്ടിപ്പോകുകയാണ്. നോമ്പുകാരായിരിക്കെ ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സൽസ്വഭാവം നമുക്ക് വന്നിട്ടുണ്ടോ ഉപ്പാ? സൽസ്വഭാവം വന്നിട്ടുണ്ടോ ഉമ്മാ? എന്നാൽ നമ്മുടെ നോമ്പ് നോമ്പാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ ഈ ലോകത്തും പരലോകത്തും നോമ്പുകാരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ നോമ്പുള്ള നോമ്പുകാരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നല്ലതല്ലാത്തവർ, പെരുമാറ്റം നന്നാകാത്തവർ, ദേഷ്യപ്പെടുന്നവർ, അനാവശ്യമായി ആക്ഷേപിക്കുന്നവർ, ആക്ഷേപത്തിൻ്റെ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നവർ നോമ്പിലായിരിക്കെ അവരുടെ നോമ്പ് സ്വീകാര്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം അല്ലേ, നോമ്പങ്ങ് തലക്ക് പിടിച്ചാൽ പിന്നെ ഓ കാക്കാക്കുണ്ടാകുന്ന ദേഷ്യത്തിന് കൈയും കണക്കില്ല. ഇപ്പോൾ ഉപ്പയെ കാണണ്ടെന്ന് പറയും. പിരുവിന് വീട്ടിലൊരാൾ വന്നിരിക്കുകയാണ്, പിരുവിന് ഒരു സഹായം ചോദിച്ച് ചോദിക്കുകയാണ്, ഉപ്പണ്ട മോനെ, അസർ കഴിഞ്ഞു, ഉപ്പൊക്കെ വീട്ടിലുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്? ഈ നേരത്ത് ഉപ്പാനെ കാണണ്ട, ഈ നേരത്ത് ഉപ്പാനെ കാണണ്ട. എന്താ ഉപ്പാക്ക് നോമ്പ് തലക്ക് കയറിയിരിക്കുന്ന നേരമാണ്, കൈമടക്കല്ല, കൈ മടക്കിയിട്ടാണ് കിട്ടാൻ സാധ്യത, നോമ്പ് തുറന്നിട്ട് വാങ്ങും. ഇതാണോ നോമ്പുകാരൻ്റെ സ്വഭാവം? അൽഅഖ്ലാഖുൽ ഹമീദാ, സ്വഭാവം നല്ല, പെരുമാറ്റമില്ലാത്തവൻ, നല്ല സംസ്കാരമില്ലാത്തവൻ, നല്ല സംസാരമില്ലാത്തവൻ. എന്തിനാ പട്ടിണി കിടക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഫലൈസ ലില്ലാഹി ഹാജ അയ്യദ തഅമഹു വശറാബ. എന്തിനാ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? എന്തിനാണ് അവർ വെള്ളം കുടിക്കാതിരിക്കുന്നത്? അല്ലാഹുവിന് ആ നോമ്പ് വേണ്ട എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്തിനാ നോമ്പ് വെച്ചത്? എന്തിനാ നോമ്പ് തന്നത്? ലഅല്ലകും തത്തഖൂൻ,
മുത്തഖിയാകാനാണ്, തഖ്വയുള്ളവരാകാനാണ് നോമ്പ് തന്നത് എന്ന് നോമ്പ് തന്ന അല്ലാഹു പറയുകയാണ്. എന്തിനാ നോമ്പ്? മുത്തഖിയാകാൻ, മുത്തഖിയാകാനാണ് നോമ്പ്. ആരാണ് മുത്തഖി? ആരാണ് തഖ്വയുള്ളവൻ? ആരാ മുത്തഖി? ഇംതിസാലു അവാമിരില്ലാ, പടച്ച തമ്പുരാൻ എന്തെല്ലാം കാര്യങ്ങൾ ഫറളാക്കിയിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ, ആ നിർബന്ധമാക്കിയതിനെ ലവലേശം വിടാതെ സ്വീകരിക്കുന്നവരാണ് മുത്തഖികൾ. എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടോ, ആ ഹറാമിനെ പാടെ ഒഴിവാക്കുന്നവനാണ് മുത്തഖി. അങ്ങനെയാകാനാണ് നിങ്ങൾക്ക് നോമ്പ് തന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. തറാവീ നിസ്കരിക്കാനല്ല നോമ്പ് തന്നത്, ഖുർആൻ ഓതാനല്ല നോമ്പ് തന്നത്, സദഖ കൊടുക്കാനല്ല നോമ്പ് തന്നത്. നോമ്പ് തന്നത് എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ്. മുത്തഖിയാകണോ, നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ഖുർആൻ. ആരാ മുത്തഖി? വുജൂബുകൾ ഫർളുകൾ മുഴുവനും കൃത്യമായി എടുക്കുക, ഹറാമുകൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുക, അവനാണ് മുത്തഖി. നോമ്പുകാരൻ്റെ അടയാളമാണിത്, നോമ്പുള്ള നോമ്പുകാരൻ്റെ അടയാളം. നോമ്പില്ലാത്ത നോമ്പുകാരൻ്റെ അടയാളോ? അയാൾ മുത്തഖിയായിട്ടുണ്ടാവില്ല. നോമ്പ് കൊല്ലങ്ങളായി തഖ്വ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്താണ് തഖ്വ? ഹറാമിൽ നിന്ന് പാടെ ഒഴിവായി നിൽക്കുന്ന അവസ്ഥയില്ല, നിർബന്ധം പൂർണ്ണമായി എടുക്കുന്ന അവസ്ഥയില്ല. തറാവീസ്കാരുണ്ട്, ഉണ്ട് കേട്ടോ, തറാവീസ്കാരുണ്ട്, ഖുർആനോത്തുണ്ട്, സദക്കയുണ്ട്, പള്ളി അടയ്ക്കാൻ നിവൃത്തിയില്ല, ആളിറങ്ങൂല. ആളിറങ്ങിയിട്ട് വേണമല്ലോ പള്ളി പൂട്ടാൻ, രാത്രി ഇറങ്ങൂല, പള്ളിയിൽ എപ്പോഴും ഉണ്ട്. അതൊക്കെ എന്താ? അതൊക്കെ സുന്നത്താ, മുഖറബിൻ്റെ അമല. എൻ്റെ കൂടങ്ങൾ വേണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊക്കെ മുഖറബിൻ്റെ അമല. ഫറലുകൾ കൃത്യമായ ആൾക്ക് സേട്ടത കൂടാനുള്ള അമലാണ് തറാവീഹ്. സുന്നത്ത അത് അല്ലാഹുവുമായി കൂടുതൽ അടുക്കുന്നവരുടെ ഇബാദത്ത. മുത്തഖിയുടെ ഇബാദത്ത് ഏതാ? നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക, ഹറാമുകൾ പാടെ ഒഴിവാക്കുന്നവർ അല്ലേ. നോമ്പ് പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായ അനാവശ്യമായ പിക്ചറുകൾ, അനാവശ്യമായ വീഡിയോകൾ ഫോർവേഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ന്യൂജൻ തലമുറയെ, നിങ്ങൾക്ക് നോമ്പില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ മുത്തഖിയായിട്ടില്ലെന്ന് ഖുർആൻ. മുത്തഖിയാകാത്തവർക്ക് നോമ്പിൻ്റെ പ്രതിഫലമില്ലെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിർബന്ധമായത് മുഴുവൻ ഉണ്ടാകും, ഹറാമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന ഒരു മകന്, ഒരു മകൾക്ക് നോമ്പില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഉണ്ടോ, കേട്ടോ നിങ്ങൾ, തറാവീ നിസ്കരിക്കൽ സുന്നത്ത, മാതാപിതാക്കളോട് നന്നായി പെരുമാടൽ ഫർള, സുന്നത്തൊന്നുമല്ല ഫർള. മാതാപിതാക്കളോട് പിണങ്ങാതെ നടക്കൽ, നന്നായി സ്നേഹിച്ചവരോട് ബഹുമാനിക്കൽ നിർബന്ധമാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മാതാപിതാക്കൾ, അങ്ങനെയാണ് കണക്കൂട്ടുക അല്ലേ. മരുമകൾ വീട്ടിൽ വന്ന മരുമകൾക്ക് ഉമ്മയാരാ? ഭർത്താവിൻ്റെ ഉമ്മയാ അല്ലേ. ഉപ്പയാരാ? ഭർത്താവിൻ്റെ ഉപ്പയാ. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഉമ്മ ആ ഉമ്മയാണ്. ആ ഉമ്മയോട് പിണങ്ങി നടന്നിട്ട് നോമ്പെടുക്കുന്ന മരുമകൾ വെറും പട്ടിണി കിടക്കുന്ന മരുമകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുമകളോട് മിണ്ടാതെ ദേഷ്യപ്പെട്ട് നടക്കുന്ന ഉമ്മ നോമ്പില്ലാത്ത ഉമ്മയാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിയോട് മിണ്ടിയിട്ട് പത്തുമല്ലായി. തറാവി നിസ്കാരത്തിനോ ഒന്നാമത്തെ സഫ് കിട്ടാൻ വേണ്ടി എന്തോ ഒരു തള്ളാണ് തള്ളുന്നത്. ഒന്നാമത്തെ സഫ് കിട്ടാൻ തറാവീഹിനെ അയൽവാസിയോട് വേണ്ടിയിട്ടോ കൊല്ലം മൂന്നായി മൈലാരേ. നിന്റെ നോമ്പടക്കമുള്ള, നിസ്കാരമടക്കമുള്ള, ഖുർആനോ തടക്കമുള്ള, പള്ളിയിലെ ഇഴ്തിക്കാഫടക്കമുള്ള ഒരു അമലിൻ്റെ മെസ്സേജും അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് പോകൂല്ല. നീ അയൽവാസിയോട് പിണക്കം മാറ്റുന്നത് വരെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരനോട് കൂട്ടുകാരിയോട് പിണങ്ങിയ ആൺമക്കളെ, പെൺമക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പിണക്കം തീർക്കാതെ നിന്റെ നോമ്പിൻ്റെ ഫയൽ അല്ലാഹുവിൻ്റെ മുന്നിൽ അല്ലാഹു വലിച്ചെറിഞ്ഞ് കളയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർബന്ധമായതൊക്കെ സ്വീകരിക്കുക, ഹറാമായത് പാടെ ഒഴിവാക്കുക. അവരാണ് ആര്? മുത്തഖികൾ. മുത്തഖിയാകാതെ ഒരാളുടെ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ.
നമ്മുടെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം? മുത്തഖിയാകണം. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം? മുത്തഖിയാകണം. സക്കാത്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം? മുത്തഖിയാകണം. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം? 400,000 മുടക്കിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ആരാകണം? മുത്തഖിയാകണമെന്ന് ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മുത്തഖിങ്ങൾക്കാണ് എല്ലാവിധ വിജയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. മുത്തഖിങ്ങൾക്കാണ് എല്ലാം സന്മാർഗം അല്ലാഹു കൊടുക്കുന്നത്. ആർക്കാ? ആർക്കാ? മുത്തഖിങ്ങൾക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഖുർആൻ തുടങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين വിശുദ്ധമായി ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിൻ്റെ കലാമുണ്ടല്ലോ, അതിൽ യാതൊരു സംശയം വേണ്ട. ഒരു സംശയമില്ലാതിരിക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഗ്രന്ഥമാണിത്. അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട കേട്ടോ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഹുദല്ലിൽ മുത്തഖീൻ. ഖുർആനുകൊണ്ട് ആർക്കാണോ വഴി കാണുന്നത്, ഖുർആനുകൊണ്ട് ആരാണോ സ്വർഗത്തിൽ പോകുന്നത്, മുത്തഖിയാകണമെന്ന് വിശുദ്ധ ഖുർആൻ. മുത്തഖിയായാലേ ഖുർആൻ കൊണ്ട് വഴി കണ്ട് സ്വർഗത്തിൽ പോകാൻ സാധ്യമാകൂ. എന്തിന്? ഈ ലോകത്തും പരലോകത്തും വിജയമുള്ളത് ആർക്കാ? ഇന്നലിൽ മുത്തഖീന മഫാസ. അല്ലാഹു തമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ലോകത്തും പരലോകത്തും വിജയം കിട്ടുന്ന ആളുകൾ അവർ മുത്തഖീങ്ങൾ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, നല്ല മരണമുണ്ടാകുന്നത് ആർക്കാ? കെലിമ ചൊല്ലി ഈമാനോടെ നെറ്റിത്തടം വിയർത്ത് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് മുഅ്മിനീങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവരാരാ? വല്ലാഖിബതുൽ മുത്തഖീൻ. മുത്തഖീങ്ങളാണ് നല്ല രീതിയിൽ സച്ചരിതരായി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല ഏതേത് ഇബാദത്തുകളും, നോമ്പ് മാത്രമല്ല, നിസ്കാരം മാത്രമല്ല, തറാവീഹ് മാത്രമല്ല, വിശ്വാസിയുടെ ഏതേത് കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യത മുത്തഖിയാകലാണ്. മുത്തഖിയാകലാണ് അടിസ്ഥാന യോഗ്യത. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ തഖ്വയുണ്ടാകണം, മുത്തഖിയാകണം, ആകാതെ ഒന്നും സ്വീകരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ. പ്രയോഗം കണ്ടോ? ഖുർആന്റെ പ്രയോഗം കണ്ടോ? ഇന്നമായ തഖബ്ബലുല്ലാഹ്. എന്താ പ്രയോഗം? ഇന്നമായ തഖബ്ബ്, ഇന്നമയുടെ താലിയിൽ ഹസർ വരും, നിജപ്പെടുത്തൽ വരും. ഇവർ മാത്രമാണെന്ന മീനിങ് കിട്ടുമെന്ന് ചുരുക്കം, ഇവർ മാത്രമാണെന്ന അർത്ഥം കിട്ടും ഇന്നമ കൊണ്ട് തുടങ്ങിയാൽ. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെ സ്വീകരിക്കണമെങ്കിൽ മുത്തഖിയായാൽ മാത്രമേ സ്വീകരിക്കൂ, മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കൂല്ല എന്ന് വിശുദ്ധ ഖുർആൻ. സൂറത്തു മായിദയുടെ 27-ാമത്തെ വചനം. ഈ ആയത്തോതി എപ്പോഴല്ലേ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ടുപോയി എന്ന് ഹദീസിൽ വന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ സുബഹിൻ്റെ ജമാഅത്തിന് പുണ്യ റസൂൽ വന്നപ്പോൾ സിദ്ദീഖ് തങ്ങളെ കണ്ടില്ല. സദസ്സിൽ ഒന്നാം സഫിൽ മുത്തുനബി തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ്.
സുബഹി നിസ്കാരത്തിൽ കണ്ടില്ല. അന്വേഷിച്ചു നോക്കുമ്പോ ലാസ്റ്റ് വണ്ണായി നിൽക്കുകയാണ് സുഫിന്റെ അവസാനം. ചോദിച്ചു അബൂബക്കർ തങ്ങളെ, എന്തേ പിന്തിപ്പോയത്, എന്തേ വൈകിപ്പോയത് തങ്ങളെ, എന്തേ ഒന്നാം സഫിൽ കാണാത്തു തങ്ങളെ എന്ന് ചോദിച്ചപ്പോ സുദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓതി വന്നപ്പോ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതി വന്നു. സൂറത്ത് മായിദയുടെ 27-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഹജ്ജുദടക്കമുള്ള ഏത് പാദാത്തുകളും പടച്ച തമ്പുരാൻ സ്വീകരിക്കണമെങ്കിൽ മുത്തഖിയാകാതെ നിർവാഹമില്ല എന്ന് ആയത്തോതിയപ്പോ നബിയേ, നാനും ബോധം കെട്ടു പോയി നബിയേ, നേരം വൈകിപ്പോയി നബിയേ എന്ന് പറയുന്നത് സയ്യിദുനാ വ ഇമാമുനാ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു തആലാനുവാണ്. സ്വർഗത്തിൻ്റെ 8 വാതിലിൽ നിന്നും മാലാകമാർ, ഇങ്ങോട്ട് വരണം തങ്ങളെ, ഇങ്ങോട്ട് വന്നാലും തങ്ങളെ, ഇതിലൂടെ വന്നാലും തങ്ങളെ എന്ന് സ്വർഗത്തിൻ്റെ 8 വാതിലും ആടി വിളിക്കുന്ന ഒരേ ഒരാൾ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ അബൂബക്കർ തങ്ങൾ റളിയല്ലാഹു അൻ ബോധം കെട്ടുപോയി ആയത്തങ്ങ് കേട്ടപ്പോ ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മയ്യത്തിനെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ അബൂബക്കർ തങ്ങളെ കണ്ടോട്ടെ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മയ്യത്ത് നടന്നു പോയാൽ എങ്ങനെയുണ്ടാകും? ഒരു മയ്യത്ത് നടന്നാൽ എങ്ങനെയുണ്ടാകും? ഹറാമ് കാണൂല, ഹറാമ് കേൾക്കൂല, ഹറാമ് പറയൂല, ഹറാമ് ചിന്തിക്കൂല. അല്ലാ, നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിർവാഹമില്ല അല്ലാ എന്ന നല്ല മനസ്സോടെ, ഈമാനിൻ്റെ മനസ്സോടെയല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, മയ്യത്തുകളുടെ അവസ്ഥ കബറിൽ കിടന്നാൽ? എന്നാൽ അതുപോലെ നടന്ന മഹാനാ സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് പോയത് ആയത്തോതിയപ്പോ പഠിച്ചോരെ, മുത്തഖിയാകാതെ എൻ്റെ അമലൊന്നും സ്വീകരിക്കാതെ പോകുമോ റബ്ബേ? വേദനിച്ചു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പുള്ള നോമ്പുകാർ അല്ലാഹുവിൻ്റെ മുന്നിൽ സ്വീകാര്യമായ നോമ്പുള്ള പട്ടിണി കിടക്കുന്ന നോമ്പുകാർ തെക്കുവയുള്ള നോമ്പുകാരാണ്, മുത്തഖിങ്ങളായ നോമ്പുകാരാണ്. ഹറാമുകൾ പാടെ ഒഴിവാക്കുക. പറച്ചിലില്ല, കേൾക്കലില്ല, കാണലില്ല. കണ്ണിന് നോമ്പാണ്, കാതിന് നോമ്പാണ്, കാലിന് നോമ്പാണ്, കൈക്ക് നോമ്പാണ്, എല്ലാറ്റിനും നോമ്പാണ്, എല്ലാ അവയവങ്ങൾക്കും നോമ്പാണ്. അവർക്കാണ് അല്ലാഹുവിൻ്റെ മുന്നിൽ കൂലിയുള്ള നോമ്പ്. അല്ലാത്ത ആളുകൾ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ, ഹറാമുകൾ സൗകര്യം പോലെ, അനാവശ്യമായ മെസ്സേജുകൾ വായിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ലോകം 2 ലോകമാണല്ലോ. നമ്മുടെ ന്യൂജനോട് 2 ലോകത്തെക്കുറിച്ച് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ ഇഹലോകം പരലോകം എന്നാണ് പറയുക. ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ലോകം, വാട്സപ്പിൻ്റെ ലോകം എന്നാണ്. നമ്മുടെ ന്യൂജനിപ്പം അതേ അറിയൂ, അവർ അതിലാണ് ജീവിക്കുന്നത്. അതിൽ എന്തെങ്കിലും വന്നാലാണ് അവർക്ക് അറിയാവൂ, അതിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലേ ഉള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് കാലഘട്ടം നീങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരു കാലഘട്ടം യുഗത്തിലാണ് നമ്മളുള്ളത്. കുഴപ്പമില്ല, കുഴപ്പമില്ല. ആധുനിക മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരുപാട് കൂലി കിട്ടാനുള്ള വക അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഈ പരിപാടി വളരെ കൃത്യമായി അദ്ദേഹം ഒപ്പിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസാരം, ഈ ദീനിൻ്റെ ഉലൂമുകളുടെ പ്രചരണം നിമിഷങ്ങൾ കൊണ്ട് ജനലക്ഷങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനാണ്. കണ്ടോ, ആ നിയ്യത്ത്, ആ ഒരു നിയ്യത്ത് അടിസ്ഥാനമായി കൽബിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കൂലി പരിപൂർണമായി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക നല്ലതാണ്. പക്ഷേ ആ ഉപയോഗപ്പെടുത്തുന്നതിനിടയിൽ പാടില്ലാത്തത് അങ്ങോട്ട് അവയുടേതേക്ക ഒഴിവാക്കി കളഞ്ഞേക്കുക അല്ലേ. ഒരു വാഴൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വാഴലിൻ്റെ താഴ്ഭാഗത്ത് തൊട്ട് താഴെ കാണുന്നത് ഒരിറ്റു തുണിയില്ലാത്ത പിക്ചറൊക്കെ ആയിരിക്കും, വീഡിയോയൊക്കെ ആയിരിക്കും ഉള്ളത്. അവിടെ വിരൽ തൊടാതെ അല്ലേ, അല്ലേ, ദീനിൻ്റെ എൽമ കേൾക്കാൻ, ആ ഭാഗത്ത് വിജ്ഞാനം കേൾക്കാനുള്ള ഒരു നല്ല ഒരു അവസരമാണ് നോമ്പാണ് അല്ലേ.
നമ്മൾ കേൾക്കാം, ആവർത്തിച്ച് കേൾക്കാം. അല്ലാഹു തൗഫീക്ക് ചെയ്താൽ നമ്മുടെ ഈ ക്ലാസ് തന്നെ ആവർത്തിച്ച് നമുക്ക് നോമ്പിൽ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ പ്രചാരകർക്ക് അല്ലാഹു ഈ റമദാനിൽ ഒരു സുന്നത്തിന് ഫറളിൻ്റെ കൂലി കൊടുക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ ദീനിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രചരണം എന്ന ഏറ്റവും വലിയ നിഅമത്തായ സുന്നത്തിന് അല്ലാഹു ഇരട്ടി ഫറളിൻ്റെ കൂലിയാക്കി അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനം, നോട്ടം, കേൾവി, സ്പർശനം അല്ലേ, അള്ളാഹു കൈകൊണ്ട് കയ്യെക്കൊണ്ട് സംസാരിപ്പിക്കുന്ന പറഞ്ഞത്. ലോകാവസാനത്തോടെടുക്കുമ്പോൾ നാവിന് ജോലി കുറവായിരിക്കും, കൈക്ക് ജോലി കൂടും. സംസാരിക്കുന്നത് കൈകൊണ്ടാണ് അല്ലേ. അല്ലേ, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റൊരാളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാവുകൊണ്ടാണോ? അത് വളരെ ചുരുക്കമുള്ളൂ. കൈകൊണ്ട് മൊത്തം ടൈപ്പിങ്ങാനുണ്ടാവുക, ടച്ചിങ്ങാനുണ്ടാവുക. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, നിങ്ങളെ സംസാരിപ്പിക്കുന്നത് മുഴുവനും നിങ്ങളുടെ കൈകൊണ്ടായിരിക്കും നാളെ മഷ്ഹറിൽ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലേ. കൈകൊണ്ട് സംസാരിപ്പിക്കും, കാലിനെ സാക്ഷി നിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. സൂറത്ത് യാസീനുണ്ട്, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് നോമ്പായി അല്ലാഹു കൂലി നൽകണമെങ്കിൽ മുഴുവൻ ഹറാമുകളിൽ നിന്ന് പാടേ ഒഴിവാകണം. നിർബന്ധമായത് കറക്റ്റ് ചെയ്യണം. തറാവി നിസ്കരിക്കൽ, തറാവീഹ് നിസ്കരിക്കൽ പാടില്ലാത്ത ചില ആളുകളുണ്ട്. അവരാരെന്നറിയോ? ഫത്വുൽ മുഈനിലൊക്കെ കാണാം, ഫർള് നിസ്കാരം കലാവുള്ള ആളുകളാണ്. അവർ കലാവീട്ടണം, വളരെ നിർബന്ധമാണ്. ഫർള് നിസ്കാരം കലാവീട്ടാതെ അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് ദീൻ പറഞ്ഞത്. ഒരാൾക്ക് ഒരുപാട് നിസ്കാരം കലാഹുണ്ട്, ഒരു ഉമ്മയ്ക്ക് കുറേ നിസ്കാരം കലാഹുണ്ട്, കുറേ നോമ്പ് കലാഹുണ്ട്. എന്താ ചെയ്യുക? പഠിച്ചവനെ പുറത്തോട്ടല്ല, പുറത്തോട്ടല്ല എന്ന് പറഞ്ഞാൽ പുറത്ത് തരും അല്ലാഹു, പാപം പൊറുക്കില്ല. എന്തുകൊണ്ട്? കലാഹായി പോയി തന്നെ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ട നിസ്കാരത്തെ കലാ വിട്ടുന്നതോടൊപ്പം പുറത്തിറനെ റബ്ബേ കലാഹായി പോയി തന്നെ മാപ്പാക്കണേ എന്ന് പറയാ. അൽഹംദുലില്ല, അതാണ് വേണ്ടത്. അപ്പോൾ നിർബന്ധമായത് മുഴുവനും നമ്മൾ നല്ല സ്വഭാവക്കാരായി, ഹറാമുകൾ ഒഴിവാക്കിയവരായി നിൽക്കുക. നിർബന്ധമായ ഫറളുകൾ മുഴുവനും നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പ് അല്ലാഹുവിൻ്റെ മുന്നിൽ കൂലി കിട്ടപ്പെടുന്ന മുത്തഖിങ്ങളുടെ, തഖ്വയുള്ള ആളുകളുടെ നോമ്പാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.